ഏറ്റവും നീളം കൂടിയ കനാൽ ഇന്ദിരാഗാന്ധി കനാൽ ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ശ്രീബുദ്ധൻ ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏത് ജോഗ് വെള്ളച്ചാട്ടം നീളം കൂടിയ തുരങ്കമേത് ചെനാനി നാശ്രീ തുരങ്കം ഉയരം കൂടിയ കവാടമേത് ഭൂലം നീളം കൂടിയ അണക്കെട്ട് ഏതാണ് ഹിരാഗുഡ് ഒഡീഷ വലിയ സ്തൂപം ഏതാണ് കേസരി ബീഹാറിലെ കേസരി മുഹമ്മദ് നബിയുടെ ജന്മസ്ഥലം ഏത് മെക്ക വലിയ എണ്ണ ശുദ്ധീകരണശാല ജാംനഗർ എണ്ണ ശുദ്ധീകരണശാല ഗുജറാത്ത് വലിയ മരുഭൂമി ഏതാണ് താർ മരുഭൂമി രാജസ്ഥാൻ കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏത് ബീഹാർ ഉയരം കൂടിയ കൊടുമുടിയോ മൗണ്ട് കേറ്റു ഗോഡ്വിൻ ഓസ്റ്റിൻ ഏറ്റവും വലിയ വസതി ഏതാണ് രാഷ്ട്രപതി ഭവൻ അലക്സാണ്ടറുടെ ജന്മസ്ഥലം മാസിഡോണിയ വലിയ ആശ്രമം ഏതാണ് വലിയ എക്സിബിഷൻ ഗ്രൗണ്ട് ഏതാണ് പ്രഗതി മൈതാൻ ന്യൂഡൽഹി വലിയ ഉപ്പ് ജലതടാകമോ ചിൽക ഒഡീഷ കൂടുതൽ നികുതിദായകരുള്ള നഗരം ഏതാണ് കൊൽക്കത്ത വലിയ മൃഗശാലയോ സുവോളജിക്കൽ ഗാർഡൻ കൊൽക്കത്ത പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് കാഞ്ചൻജംഗ ഏറ്റവും വലിയ കോട്ടയോ ചിത്തോഗഡ് കോട്ട രാജസ്ഥാൻ വലിയ പ്ലാനറ്റേറിയം ഏതാണ് ബിർല പ്ലാനറ്റേറിയം വലിയ ലൈബ്രറിയോ നാഷണൽ ലൈബ്രറി കൊൽക്കത്ത വലിയ ശുദ്ധജല തടാകം ഏതാണ് ജമ്മു കാശ്മീരിലെ വൂളർ വലിയ ഓഡിറ്റോറിയം ഏതാണ് ശ്രീ ഷൺമുഖാനന്ദ ഹാൾ ലോകത്തിൻ്റെ പ്രകാശം എന്നറിയപ്പെടുന്നത് യേശു ക്രിസ്തു ഏറ്റവും ഉയരം കൂടിയ വിമാനത്താവളമോ ലേ എയർപോർട്ട് ലഡാക്ക് ആധുനിക ഇന്ത്യയുടെ ആരാണ് ഡെൽഹൌസി പ്രഭു കേരളത്തിലെ ലിറ്റിൽ മാസ്റ്റർ എന്നറിയപ്പെടുന്നത് സഞ്ജു സാംസൺ ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് മാഡം ബിക്കാജി കാമ സഞ്ചാരികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മാർക്കോ പോളോ കപട സന്യാസി റാസ് പുട്ടിൻ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവാരാണ് ചിലപ്പതി റാവു നഗ്ധാദനായ ചിത്രകാരനാരാണ് എം എഫ് ഹുസൈൻ കന്യകയായ രാജ്ഞി എന്നറിയപ്പെടുന്നതോ എലിസബത്ത് രാജ്ഞി നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണ് പാഞ്ചൽ റെയിൽവേ തുരങ്കം നദിക്ക് കുറുകെയുള്ള നീളം കൂടിയ പാലമോ ഭൂപൻ ഹസാരിക പാലം ഉയരം കൂടിയ സ്മാരകം ഏതാണ് താജ്മഹൽ ഇന്ത്യയുടെ വാനമ്പാടിയോ സരോജിനി നായിഡു ഏറ്റവും പഴക്കമുള്ള ദേശീയഗാനമുള്ള രാജ്യം ഏതാണ് ജപ്പാൻ സ്വന്തമായി ദേശീയഗാനം ഇല്ലാത്ത ഏക സൈപ്രസ് ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് ലോക സംഗീതജ്ഞനായ മൊസാട്ട് സംഗീതം നൽകിയതായി കരുതപ്പെടുന്ന ദേശീയ ഗാനമുള്ള രാജ്യം ഏതാണ് ഓസ്ട്രിയ പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതോ വെക്സിലോളജി വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് മദർ ഐ ബോറ്റ് നേപ്പാളിലെ ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയ ഇന്ത്യൻ വംശജനാരാണ് ആംബർ ഖാരങ് വന്ദേമാതരം രചിച്ചിരിക്കുന്ന ഭാഷയോ ബംഗാളി പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നതോ പി ടി ഉഷ രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്നതോ കനിഷ്കൻ കേരള പാണിനി ആരാണ് എ ആർ രാജരാജ വർമ്മ ഉയരം കൂടിയ കമാൻ അണക്കെട്ട് ഇടുക്കി കേരളം നീളം കൂടിയ ബീച്ച് മറീന ബീച്ച് ചെന്നൈ സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സലീം അലി ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നതോ ടെസ്സി തോമസ് ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു കൊൽക്കത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴ് ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഗാനമാണ് സൈപ്രസ് ഔദ്യോഗികമായി ഉപയോഗിക്കുന്നത് ഗ്രീസ് ബ്രിട്ടനിലെ ദേശീയ പതാക അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ജൂ യൂണിയൻ ജാക്ക് ഇസ്ലാം മതത്തിലെ ഔദ്യോഗിക കലണ്ടർ ഏതാണ് ഹിജ്റ വർഷ കലണ്ടർ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ് സിംഹമുദ്ര ധർമ്മചക്രത്തിൻ്റെ ഇടതുഭാഗത്ത് കാണപ്പെടുന്ന മൃഗം ഏതാണ് കുതിര സൂര്യനെ ആധാരമാക്കിയുള്ള തമിഴ് കലണ്ടറിലെ ആദ്യത്തെയും അവസാനത്തെയും മാസങ്ങൾ ഏതാണ് ചിത്രയും പങ്കൂനിയും ധർമ്മചക്രത്തിലെ വലതുഭാഗത്ത് കാണപ്പെടുന്ന മൃഗമോ കാള സത്യമേവ ജയത എന്ന അറിയപ്പെടുന്നത് ഏത് ലിപിയാണ് ദേവനാഗരി ലിപി ഹിജ്ര വർഷം ആരംഭിക്കുന്നത് എടി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്ത വർഷം ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ് സാരാനാഥിലെ ധീർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്ന് ദേശീയ മുദ്രയുടെ ചുവട്ടിലായി എഴുതിയിരിക്കുന്ന മുദ്രാവാക്യം എന്താണ് സത്യമേവ ജയതേ ലോകത്ത് ഇന്ന് ഏറ്റവും വ്യാപകമായി ഉപയോഗി ിരിക്കുന്ന കലണ്ടർ ഏതാണ് ഗ്രിഗേഡിയൻ കലണ്ടർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയോ മാൻഡാരിൻ ചൈനീസ് ദേശീയ പതാകയിൽ എ കെ ഫോർട്ടി സെവൻ തോക്കിൻ്റെ ചിത്രമുള്ള രാജ്യം ഏതാണ് മോസാംബിക് കാലണ്ടേ എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം എന്താണ് കണക്കുകൂട്ടുക ഏത് ഉപനിഷത്തിൽ നിന്നുള്ള വാക്യമാണ് സത്യമേവ ജയത് മുണ്ടകോപനിഷത്ത് രണ്ട് ത്രികോണങ്ങളുടെ ആകൃതിയിലുള്ള ദേശീയ പതാകയുള്ള രാജ്യം ഏതാണ് നേപ്പാൾ ക്ഷേത്രത്തിൻ്റെ ചിത്രമുള്ള ദേശീയ പതാകയുള്ള രാജ്യമോ കംബോഡിയ അമേരിക്കയുടെ ദേശീയ ഗാനം എഴുതിയതാരാണ് ഫ്രാൻസിസ് പോട്ട്കി ആലപിക്കാൻ ഏറ്റവും കൂടുതൽ സമയം ആവശ്യമായ ദേശീയ ഗാനമുള്ള രാജ്യമോ ഉറുകെ അഞ്ച് മിനിറ്റ് ഏറ്റവും കൂടുതൽ വരികളുള്ള ദേശീയ ഗാനമുള്ള രാജ്യം ഏതാണ് ഗ്രീസ് വരികൾ നിരക്ഷരനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്ന ആരാണ് അക്ബർ ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നതോ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ പാൽക്കാരനാരാണ് വർഗീസ് കുര്യൻ സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്നതോ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യൻ ചാർലി ചാപ്ലിൻ എന്നറിയപ്പെടുന്നതോ രാജ് കപൂർ കൃത്യമായ സംഗീതം നൽകിയ ഏറ്റവും പഴയ ദേശീയ ഗാനമുള്ള രാജ്യം ഏതാണ് നെതർലാൻഡ് ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേരെന്താണ് ഭാരത് വിദാദ രണ്ട് രാജ്യങ്ങളുടെ ദേശീയ ഗാനങ്ങൾ രചിച്ചിട്ടുള്ള വ്യക്തി ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ എനോക് മൻകായ് സോങ് ടോങ് ശ്രീലങ്കൻ ദേശീയ ഗാന രചിതാരാണ് ആനന്ദ സമരക്കോൺ സംഗീതം മാത്രമുള്ളതും വരികളില്ലാത്തതുമായ ദേശീയ ഗാനമുള്ള രാജ്യമേതാണ് സ്പെയിൻ ചൈനയുടെ ദേശീയ ചിഹ്നം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് വ്യാളി മുഖമുള്ള സൂര്യൻ ദേശീയ പതാകയിലുള്ള രാജ്യമേതാണ് അർജന്റീന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ് ഹിന്ദി രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി ഒന്നിന് ലോകം അവസാനിക്കുമെന്ന് പ്രവചിച്ചിരുന്ന കലണ്ടർ ഏതാണ് മായൻ കലണ്ടർ ഏറ്റവും അവസാനം രൂപപ്പെട്ട ദ്രാവിഡ ഭാഷ ഏതാണ് മലയാളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ഏതാണ് തെലുങ്ക് ദേശീയ പതാകയിൽ ഫുട്ബോളിന്റെ ചിത്രമുള്ള രാജ്യമോ ബ്രസീൽ ശ്രീലങ്കയുടെ പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗം ഏതാണ് സിംഹം പാകിസ്ഥാന്റെ ദേശീയ ചിഹ്നം ഏതാണ് ചന്ദ്രക്കല ഏതു കൃതിയിൽ നിന്നാണ് വന്ദേമാതരം എടുത്തിട്ടുള്ളത് ആനന്ദമഠം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ രചിച്ചതാണ് ആനന്ദമഠം ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ് ശങ്കരാഭരണം ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ് അൻപത്തിരണ്ട് സെക്കൻഡ് നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരാണ് ഷാജഹാൻ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നതോ ഇ വി രാമസ്വാമി നായ്ക്കർ നടികർ തിലകം എന്നറിയപ്പെടുന്നത് ആരെയാണ് ശിവാജി ഗണേശൻ ദേശീയ ഗാനത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ് ആന്തമറ്റോളജി ഇന്ത്യയുടെ ദേശീയ ഗാനം അറിയപ്പെടുന്നത് ജനഗണമന സ്പെയിനിൻ്റെ ദേശീയ ചിഹ്നം ഏതാണ് കഴുകൻ ശകവർഷം ആരംഭിച്ച കുശാന രാജാവാരാണ് കനിഷ്കൻ എ ഡി എഴുപത്തി എട്ടിൽ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ് ശകവർഷ കലണ്ടർ ശകവർഷം ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ട് മലയാളം കലണ്ടറായ കൊല്ലവർഷം ആരംഭിച്ചത് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തഞ്ച് താങ്ക്